മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഇത് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം. നമ്മൾ നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. നെല്ലിക്കൽ എന്ന് പറയുന്നത് കാളങ്കോട് എന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്താണ്. ആക്ച്വൽ കാളങ്കോട് തന്നെയാണ്. ഇവിടെ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ, അതായത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ. അതേപോലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരമുണ്ടാകും. ഇവിടുത്തെ ദേവി എന്ന് പറഞ്ഞ ഭഗവതി എന്ന് പറയുന്നത് 1000 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് ആരാൽ കൺസെക്രേറ്റ് ചെയ്തു, പ്രതിഷ്ഠിച്ചു എന്നുള്ളത് വളരെ ക്ലിയർ അല്ല. ഉത്തര കേരളത്തിലെ, ഉത്തര മലബാറിലെ കാസർഗോഡ് ജില്ലയിൽ നെല്ലിക്കാണ് നെല്ലിക്കൽ ഭഗവതി. അതായത് കാടംകോടി എന്ന ചെറുപട്ടണത്തിലെ നെല്ലിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇത്. നെല്ലിക്കൽ ഭഗവതി എന്ന് പേര് വരാൻ കാരണം തന്നെ അവർ പറയുന്നത് ആ ഭാഗം മുഴുവനും നെല്ലിക്ക മരം കൊണ്ട് നിബിഡമായിരുന്നു, അതുകൊണ്ടാണ് നെല്ലിക്കൽ ഭഗവതി എന്ന പേര് വന്നത്. ഇത് ആക്ച്വലി മുഴവ സമുദായം, അതായത് അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ജോലി മീൻ പിടിക്കുക, കടലിൽ പോയിട്ട് അത് കച്ചവടം ചെയ്യുക. അത് മാത്രമല്ല, അന്നൊക്കെ വീട് വീടാന്തരം എത്തിച്ചു കൊടുത്ത് നെല്ലും മറ്റുമായിരുന്നു അതിൻ്റെ കൂലി കിട്ടിയിരുന്നത്. അങ്ങനെയുള്ളൊരു സമുദായമാണ്. പക്ഷേ ഇപ്പോൾ അവർ വിവരമായി ദേവി ഭക്തിയോടനുസരിച്ച് അവർ വളർന്നു വന്നു. അവരുടെ ഒരു സമുദായത്തിൻ്റെ വളരെ മനോഹരമായൊരു കൂട്ടായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഈ അമ്പലം അവരുടെ സമുദായം കൊണ്ട് തന്നെ, പിന്നെ അടുത്തുള്ള എല്ലാ ഹിന്ദു മുസ്ലിം അങ്ങനെയൊരു വിഭാജനമില്ലാതെ മതമൈത്രിയോടെയാണ് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശേഷ സ്ഥലമാണ്. ഇവിടെ നെല്ലിക്കാൽ ഭഗവതി, ഈ ഐറ്റി ഭഗവതി, അത് എന്ന് വെച്ചാൽ ബേസിക്കലി രൗദ്രഭാവത്തിലുള്ളതും അതുപോലെ സൗമ്യഭാവത്തിലുള്ളതും ശാക്തേയമായിട്ടുള്ള ലക്ഷ്മി ഭഗവതി എല്ലാം കൂടിയുള്ളതാണ് ഈ ഭഗവതി, നെല്ലിക്കൽ ഭഗവതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സരസ്വതി ദേവിയുടെ പിക്ചർ അവിടെയുണ്ട്, ഭദ്രകാളിയുടെ ഉണ്ട്. ആൻഡ് ദെൻ ഐറ്റി ഭഗവതി എന്ന് പറഞ്ഞാൽ ഐറ്റി കടവിൽ വന്ന ഭഗവതി ആയതുകൊണ്ടാണ് ഐറ്റി ഭഗവതി. ഇതെല്ലാം സമുദ്രം കടന്ന് വന്ന ഭഗവതിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ പണ്ട് ജംബുദ്വീപ് എന്ന് പറഞ്ഞ ഏഷ്യയുടെ ഒട്ടുമുക്കാല് ഭാഗമായിരുന്നു നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിൽ പറയപ്പെടുന്ന ഭാരതം. സോ എന്ന് വെച്ചാൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ദുബായ് കഴിഞ്ഞ് സൗദി അറേബ്യ ഭാഗത്തുനിന്നോ വന്നു എന്ന് പറയപ്പെടുന്ന ശക്തിയായിരിക്കും ഈ ചെറുവത്തൂർ കൊവ്വലിലുള്ള പുന്നക്കൽ ഭഗവതിയായി വളരെ കണക്റ്റഡാണ് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം. എന്ന് വെച്ചാൽ സെയിമാണ് എല്ലാത്തിനും, ഏതിനും നെല്ലിക്കൽ ഭഗവതിയുടെ അതേ തന്നെ പ്രതിച്ഛായയായിട്ടാണ് പുന്നക്കൽ ഭഗവതിയെ കണക്കാക്കുന്നത്. അവിടെ എന്ത് തുടങ്ങുമ്പോഴും രണ്ടുമായിട്ട് വളരെയധികം സൗമ്യ രീതിയിലാണ് പോകുന്നത്, ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അതുപോലെ തന്നെ ഉച്ചൂളി കാട്ട് ഭഗവതി എന്ന് വെച്ചാൽ, ഉച്ചൂളി എന്ന് പറഞ്ഞാൽ ഇത് ഷെല്ലിനാണ് ഉച്ചൂളി എന്ന് പറഞ്ഞത്, ഷെൽ കക്ക, അതിനെയാണ് ഉച്ചുള്ളി. അത് അതിൻ്റെ പുറമേയുള്ള ഷെല്ലാണ് ഉച്ചുള്ളി എന്ന് പറയപ്പെടുന്നത്. ഇസ് ഇറ്റ് ബേസിക്കലി ജോലിയായിട്ടും സംസ്കാരമായിട്ടും ഉള്ള ഒരു വഴിത്തിരിവാണ് ഈ കാണിക്കുന്നത്. ഇവരുടെ സമുദായക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ വിശ്വകർമ്മ സമുദായം പോലെ ഇവരുടെ സമുദായക്കാർ ഇവിടെ തന്നെ ലോകം മുഴുവനുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും വളരെ അതിവിശേഷപ്പെട്ട ഭഗവതിയാണ് അമ്പലമാണിത്. അവരുടെ സംസ്കാരം അവർ വളരെ നന്നായി മുറുകെ പിടിക്കുന്നു. അവരവരുടെ ദൈവത്തിനെ മറന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ പൂർവികരെ മറക്കുന്നില്ല, അവരുടെ അമ്മ അച്ഛന്മാരെ മറക്കുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് പലരും അമ്മേനും അച്ഛനൊക്കെ വൃദ്ധ സദനത്തൊക്കെ കൊണ്ടുപോയി ഇടുന്ന ഒരു സമ്പ്രദായത്തിൽ അവർ സ്വന്തം എത്രയോ 1000 വർഷത്തിൽ കൂടുതലുള്ള ഇനോ ദേവീനെ മറക്കുന്നില്ല എന്ന് വെച്ചാൽ വലിയ കാര്യം. ഇത് അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ളൊരു കുളമാണ്. 2 മൈലിന് അവിടെ കാവൽ നിർത്തിയിരിക്കാൻ ഈ കുളത്തിന് ഈയിടെയായിട്ട് 25 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് ഈ കുളം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പിറകിൽ നല്ലൊരു കാനനമുണ്ട്, ഒരു മനോഹരമായിട്ടുള്ള വനഭാഗമുണ്ട്. ഈ വനത്തിലൊട്ടും തന്നെ സൂര്യപ്രകാശം പോലും ചിലപ്പോൾ കടന്ന് എത്താറില്ല. ഞാൻ പോയ സമയം നന്നായിട്ട് കൊതുക് കടിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അധികം വീഴാത്തതുകൊണ്ടാണ് കൊതുക് കടിക്കുന്നത്. വളരെ നല്ല ഭംഗിയുള്ളൊരു കാനനമാണ്. ഇവിടെ നാഗരാജാവിൻ്റെ സാന്നിധ്യമാണിത്. വളരെയധികം പ്രാചീനമായതാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദൈവങ്ങൾക്കും അറകളുണ്ട്. ഇവിടെ ഒരു മഹാമുനി വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കാണിച്ചുകൊണ്ട് സ്വയംഭൂവായിട്ട് അവിടെ ഒരു ചെറിയൊരു പ്രതിമ പോലെ വന്നിരിക്കുകയാണ്.
അതുകളുടെ വകയധികം തന്നെ മാനിക്കുന്നു, ബഹുമാനം കൊടുക്കുന്നു, ആദരിക്കുന്നു. ജീർണോദ്ധാരണം നടക്കുന്ന ഈ അമ്പലത്തിൻ്റെ കാര്യപ്രാപ്തിക്ക് വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.